ദില്ലിയിൽ കരിമഷി പ്രയോഗത്തിനിരയായ എംഎൽഎ എഞ്ചിനീയർ റാഷിദിനെ ജമ്മുകശ്മീർ ഹൗസിന് മുൻപിൽ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസമാണ് ദില്ലി പ്രസ് ക്ലബിൽ വെച്ച് ഹിന്ദുസേനാ പ്രവർത്തകർ റാഷിദിന് നേരെ മഷിപ്രയോഗം നടത്തിയത്. നാടകീയ സംഭവങ്ങൾക്കാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ബീഫ് നിരോധനത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ജമ്മുകശ്മീർ സ്വതന്ത്ര എംഎൽഎയുടെ മുഖത്ത് ഹിന്ദുസേന കരിമഷിയൊഴിച്ചു. ദില്ലി പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തി പുറത്തേക്കിറങ്ങുകയായിരുന്നു രണ്ടു ഹിന്ദുസേനാ പ്രവർത്തകർ എംഎൽഎയുടെ മുഖത്തേക്ക് കരിമഷി ഒഴിച്ചത്. ഒപ്പമുണ്ടായിരുന്ന രണ്ടു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ദേഹത്തും കരിമഷി വീണു. ഇതിനെ തുടർന്ന് കരിപുരണ്ട ഇതേ രൂപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പാകെ പരാതി ബോധിപ്പിക്കണമെന്ന ആവശ്യവുമായി റാഷിദ് എംഎൽഎ ജമ്മു കാശ്മീർ ഹൗസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. Have a look at my face and you will see it, India's face through my face, but he doesn't have the courage to see me. സുധീന്ദർ കുൽക്കർണിക്ക് സംഭവിച്ചതാണ് തനിക്കും നേരിടേണ്ടി വന്നതെന്നും കേന്ദ്ര സർക്കാർ ഇതിന് കൂട്ടി നിൽക്കുകയാണെന്നും റാഷിദ് എംഎൽഎ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. They are the main culprits, they are patronizing these things. ബീഫ് ഉപയോഗം തടയാനുള്ള ബിജെപി നിലപാടിനെതിരെ നിലപാടുകൾ സ്വീകരിച്ച റാഷിദിനെ കാശ്മീർ നിയമസഭയിൽ ബിജെപി എംഎൽഎമാർ കയ്യേറ്റം ചെയ്തിരുന്നു. രാജ്യത്തരങ്ങേറിയത് അംഗീകരിക്കാനാകാത്ത സംഭവങ്ങളെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു. എംഎൽഎയുടെ മുഖത്ത് ഹിന്ദുസേനാ പ്രവർത്തകർ കരിമഷി ഒഴിച്ചത് ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് പ്രതികരിച്ചു. തന്റെ മുഖത്ത് കരിമഷി ഒഴിച്ച ഹിന്ദുസേനാ പ്രവർത്തകരുടെ പ്രവർത്തനം കണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം അറിയട്ടെ എന്നാണ് കാശ്മീർ എംഎൽഎ റാഷിദ് എഞ്ചിനീയർ പറയുന്നത്. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കരൻ, ദില്ലി.